മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടി ആലപ്പുഴയിൽ ഹൗസ് ബോട്ടിങ്ങിന് പോയ ഒരു ചെറിയ വീഡിയോയാണ്. രാവിലെ തന്നെ ഞങ്ങളുടെ സ്വന്തം നാടായ വാഴക്കുളത്ത് ഗ്രൗണ്ടിൻ്റെ അടുത്ത് എല്ലാവരും ഒത്തുകൂടി 7 മണിയോടുകൂടി 2 വണ്ടികളിലായി യാത്ര ആരംഭിച്ചു. കൂത്താട്ടുകളും കഴിഞ്ഞ് കുറവിലങ്ങാട് എത്തിയപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മറ്റത്തിൽ ബേക്കറി എന്ന റെസ്റ്റോറൻറ്റിൽ നിന്നും അടിപൊളി മസാല ദോശയും കഴിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം വീണ്ടും യാത്ര തുടർന്ന് കുറുപ്പന്തറ വഴി കല്ലറ കൂടിയാണ് യാത്ര തുടർന്നത്. കല്ലറ പ്രദേശത്ത് എത്തുമ്പോൾ അതിവിശാലമായ നെൽപ്പാടങ്ങളും ചില നെൽപ്പാടങ്ങളിൽ കായൽ പോലെ വെള്ളവും കിടക്കുന്നത് കാണാം. അതിമനോഹരമായ കാഴ്ചാനുഭവമാണ് കല്ലറ ഏരിയ നമുക്ക് സമ്മാനിക്കുന്നത്. വെള്ളം കിടക്കുന്നത് കാണുമ്പോൾ കായലാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും. എന്നാൽ അതിവിശാലമായ കണ്ണത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന നെൽപ്പാടങ്ങളാണ് വെള്ളം കയറിക്കിടക്കുന്നത്. കല്ലറയും പിന്നിട്ട് തണ്ണീർമുക്കം ബണ്ടും കയറിയാണ് ആലപ്പുഴയ്ക്ക് പോകുന്നത്. ആലപ്പുഴ എത്തിയപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്ന സമയത്തേക്കാളും അല്പം താമസിച്ചെങ്കിലും ഉടൻ തന്നെ ഞങ്ങൾ ബോട്ടിലേക്ക് കയറി. ആലപ്പുഴ പുന്നമടക്കായലിൽ ഫിനിഷിംഗ് പോയിൻറ്റിൻ്റെ അടുത്തു നിന്നാണ് ഞങ്ങൾ ഹൗസ് ബോട്ടിലേക്ക് കയറിയത്. ആ ബോട്ടുചിട്ടിയിലുള്ളതിൽ തന്നെ ഏറ്റവും വലിയ ഹൗസ് ബോട്ടുകളിലൊന്നായ റോയൽ പാലസ് എന്ന ഹൗസ് ബോട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. ഹൗസ് ബോട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ആദ്യം സോഫയൊക്കെ വിരിച്ച് അതിസുന്ദരമായ ഒരു സിറ്റ് ഔട്ട് പോലുള്ള ഏരിയയാണ് കാണുന്നത്. അതിനുശേഷം ഒരു ചെറിയ വരാന്തയും അറ്റാച്ച്ഡ് ബാത്റൂമും എ സിയുമുള്ള അനേകം മുറികളും ഉണ്ട്. 6 മുറികളും കിച്ചണും വലിയൊരു കോൺഫറൻസ് ഹാളും അടങ്ങിയ അതിബൃഹത്തായ ഒരു ബോട്ടാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിരുന്നത്. Thank you.
ഞങ്ങൾ ബോട്ടിൽ കയറി. അല്പസമയത്തിന് ശേഷം യാത്ര തുടങ്ങി. നൂറുകണക്കിന് ഹൗസ് ബോട്ടുകൾ കായലിലൂടെ തലങ്ങും വിലങ്ങും ഓടുന്നുണ്ടായിരുന്നു. അധികം താമസിക്കാതെ തന്നെ യാത്ര ചെറിയൊരു കനാൽ പോലുള്ളൊരു സ്ഥലത്തോടെയായി. കനാലിലൂടെ സഞ്ചരിച്ച് നേരെ എത്തുന്നത് കായലിലേക്കാണ്. പോകുന്ന വഴിയിൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കെട്ടിടങ്ങൾ കാണുവാൻ സാധിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ യുവജനകാര്യ സ്പോർട്സ് മന്ത്രാലയത്തിന് കീഴിൽ 1984 രൂപീകരിച്ച ഉയർന്ന കായിക പരിശീലന സ്ഥാപനമാണ് സായി അഥവാ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. കയാക്കിംഗ് ആൻഡ് കനോയിങ്, റോവിംഗ്, സ്വിമ്മിംഗ് എന്നിവയുടെ പരിശീലനങ്ങൾ ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ നടത്തിപ്പോരുന്നു. കായലിലേക്ക് എത്തിയപ്പോൾ ബോട്ട് അവിടെ മങ്കൂരമിടുകയും ഞങ്ങൾ പാട്ടും ബഹളവും തുടങ്ങുകയും ചെയ്തു. തോണിയിലിരുന്നു പ്രാണൻ കവിഞ്ഞു വീണമാണ്.
കുട്ടനാട്ടിൽ പുതിയതായി പണിയുന്ന വീടുകൾ ഇതുപോലെ 6 ഉയരത്തിൽ തന്നെയാണ് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത്. വെള്ളപ്പൊക്കത്തെ ഭയന്നാണ് ഇപ്പോൾ ഇങ്ങനത്തെ നിർമ്മാണ രീതി ആരംഭിച്ചിരിക്കുന്നത്. ഞങ്ങളങ്ങനെ പാട്ടും ബഹളമായിട്ടിരിക്കുമ്പോൾ ബോട്ടിലെ ജീവനക്കാർ വന്ന് ഊണ് റെഡിയായിട്ടുണ്ട് എന്ന് കഴിക്കാൻ പറഞ്ഞ് ഞങ്ങൾ വിളിച്ചു. കരിമീൻ വറുത്തത് കൂട്ടി വളരെ ടേസ്റ്റി ആയ ഭക്ഷണമാണ് അവർ ഞങ്ങൾക്കായി ഉണ്ടാക്കിത്തരുന്നത്.
വൈകുന്നേരമായപ്പോൾ ബോട്ട് ജെട്ടിയോടടുപ്പിക്കുകയും ഏറെ വൈകുവോളം ഞങ്ങൾ ഹാളിൽ ഡാൻസും മേളവുമായി കൂടുകയും ചെയ്തു. രാവിലെ 9 മണിയോടുകൂടി വീണ്ടും ബോട്ടെടുത്ത് കായലിലൂടെ ഒരു ചെറിയ കറക്കവും കറക്കി 10:30 വീണ്ടും ബോട്ട് ജെട്ടിയിൽ ഞങ്ങൾ യാത്ര അവസാനിപ്പിച്ചു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും അടിപൊളി യാത്രാവിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ, സ്റ്റേ സേഫ്. Oh,